ഹലോ എവരിവൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ സ്ക്വയർ റൂട്ട് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അതായത് ആസ് യൂഷ്വൽ നമ്മുടെ സ്ഥിരം പരിപാടി തന്നെ, 5 സെക്കൻഡിലും 3 സെക്കൻഡിലും എങ്ങനെ ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഏത് എക്സാമിനായാലും, ബാങ്കിങ്ങിനായാലും, SSCക്കായാലും, PSCക്കായാലും, RRBക്കായാലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയയാണ്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒരു സംഭവമാണ് ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഈ നമ്പേഴ്സിൻ്റെ എല്ലാം സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് മാക്സിമം 5 സെക്കൻഡാണ്. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് വീണ്ടും അത് കുറയ്ക്കാൻ പറ്റും. സോ എങ്ങനെയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ബോർഡിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, ഇതിലോട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയറാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇതിപ്പോൾ എന്താ ബോർഡിൽ എഴുതാനുള്ളത്, ഇതിപ്പോൾ ഞങ്ങൾക്ക് ബൈ ഹാർട്ട് അറിയില്ല എന്നുള്ളത് നിങ്ങൾ പറയുന്നുണ്ടാവും. അതെ, നിങ്ങൾക്ക് ബൈ ഹാർട്ട് അറിയാം. പക്ഷെ ഒരു ചെറിയ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളായിരുന്നു. ഞാൻ എഴുതിയ ഓർഡർ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്തേ. 1, 2, 3, 4 വരെ ഞാൻ എഴുതി, ദെൻ 5 സ്ക്വയർ 25 ഞാൻ മാറ്റി എഴുതി, ഇപ്പം ഞാൻ 6, 7, 8, 9 ഇങ്ങനെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഈ ഓരോ നമ്പറിൻ്റെയും ലാസ്റ്റ് ഡിജിറ്റ് ഒന്ന് നോക്കിയേ. ഇവിടെ 1 ആണ്, 4 ആണ്, 9 ആണ്, 6 ആണ്. ഇവിടെയും നോക്കിയേ, വന്നിരിക്കുന്നത് എന്ത് തന്നെയാണ്, 1 ആണ്, 4 ആണ്, 9 ആണ്, 6 ആണ്. അതായത് ഞാൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ നിങ്ങളോട് 3ൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറയാം. 3ൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പറിൻ്റെ സ്ക്വയർ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറയാം അതിൻ്ന് ലാസ്റ്റ് ഡിജിറ്റ് എന്തേ വരുള്ളൂ, 9 വരുള്ളൂ. അതേപോലെ ഞാൻ നിങ്ങളോട് പറയുന്നത് 7ൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പറിൻ്റെ സ്ക്വയർ ഞാൻ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയുകയാണ്. അപ്പോൾ 7ൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പറിൻ്റെ സ്ക്വയർ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാലും അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തേ വരുള്ളൂ, 9 വരുള്ളൂ. അല്ലേ, നമുക്ക് വളരെ ഈസി ആയിട്ട് അറിയാൻ തന്നെ 27 × 27 സ്ക്വയർ കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, 27 × 27, 7 × 7 = 49. അല്ലെങ്കിൽ നമ്മളൊരു മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. സോ എന്തായാലും ലാസ്റ്റ് ഡിജിറ്റ് എന്ത് തന്നെയാണ് വരുന്നത്, 9 തന്നെയാണ് വരിക. സോ 7ൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പറിൻ്റെ സ്ക്വയർ ആയാലും, ഇനിയിപ്പോൾ അതല്ല, ഞാൻ നിങ്ങളോട് 23ൻ്റെ സ്ക്വയർ ആണ് കാണാൻ പറയുന്നത്. അപ്പോൾ 23ൻ്റെ 23, ലാസ്റ്റ് ഡിജിറ്റ് എന്ത് തന്നെയാണ് വരുന്നത്, 9 തന്നെയാണ് വരുന്നത്. സോ 7ൽ എൻഡ് ചെയ്യുന്ന നമ്പർ ആയാലും 3ൽ എൻഡ് ചെയ്യുന്ന നമ്പർ ആയാലും ലാസ്റ്റ് ഡിജിറ്റ് എന്താ വരുന്നത്, 9 ആണ് വരുന്നത്. ഇനി ഫൈസി, നിങ്ങളതൊന്ന് തിരിച്ചാലോചിച്ചേ. 9ൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പർ ആണെങ്കിൽ, 9ൽ എൻഡ് ചെയ്യുന്ന ഒരു സ്ക്വയർ ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ, അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ ആൻസറിൻ്റെ, അല്ലെങ്കിൽ സ്ക്വയർ റൂട്ടിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ആവാനുള്ള പോസിബിലിറ്റീസ് 2 ആണ്. അത് ഒന്നുകിൽ 7 ആവാം, അല്ലെങ്കിൽ 3 ആവാം. അതായത് ഇത്രയേ ഉള്ളൂ. 4ൽ എൻഡ് ചെയ്യുന്ന വേറൊരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്, 4ൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പറിൻ്റെ സ്ക്വയർ നമ്മളോട് കാണാൻ പറഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 6 ആയിരിക്കും. 6ൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പറിൻ്റെ സ്ക്വയർ കാണാൻ പറഞ്ഞാൽ എന്തായിരിക്കും, 6 ആയിരിക്കും. പക്ഷേ ഒരു നമ്പർ തന്നിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ടാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ലാസ്റ്റ് ഡിജിറ്റ് നോക്കുമ്പോൾ 6 ആണെങ്കിൽ അതിൻ്റെ ആൻസർ ആവാനുള്ള, അതായത് സ്ക്വയർ റൂട്ട് ആവാനുള്ള ചാൻസസ് ഏതൊക്കെയാ, അതൊന്നുകിൽ 6 ആവാം, അല്ലെങ്കിൽ 4 ആവാം. അപ്പോൾ അതെങ്ങനെയാണ് ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി, ആ 2 പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ഇനി ഇവിടെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുള്ളതാണ്. ഇവിടെ നോക്കുക, ഇവിടെ നമുക്കിപ്പോൾ 3844 എന്ന് പറയുന്ന നമ്പറിൻ്റെ സ്ക്വയർ റൂട്ടാണ് നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആൻസറിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് അവസാനത്തെ 2 അക്കങ്ങൾ, ഐ റിപ്പീറ്റ്, അവസാനത്തെ 2 അക്കങ്ങൾ ഒരു പാർട്ടാണ്, ബാക്കി എത്ര ഉണ്ടെങ്കിലും അത് വേറൊരു പാർട്ടാണ്. ഇതിന് ബാക്കി എത്ര ഉണ്ടെങ്കിലും ഇവിടെ 2 അക്കല്ലേ ഉള്ളൂ, അതെ 2 അക്കേയുള്ളൂ, പക്ഷെ നമുക്ക് 5 അക്കം വർക്കൗട്ട് ചെയ്യാനുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിവിടെ എങ്ങനെ ഡിവൈഡ് ചെയ്യണം എന്ന് നോക്കിയേ, 96 ഒരു പാർട്ടാണ്, ബാക്കി 184 വേറെ ഒരു പാർട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ഇനി വർക്കൗട്ട് ചെയ്യുന്നുള്ളത് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ നോക്കുക, ലാസ്റ്റ് 2 പാർട്ടായി നമ്മൾ ഡിവൈഡ് ചെയ്തു, ഇത് 44, ഇത് 38. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഈ ലാസ്റ്റ് ഡിജിറ്റിലോട്ട് മാത്രം നോക്കുക, 44. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ്, 4 ആണ്. അല്ലേ, 4ൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് ആവാനുള്ള പോസിബിലിറ്റീസ് ഏതിനൊക്കെയാ, ഒന്നുകിൽ 8 ആവാം, അല്ലെങ്കിൽ 2 ആവാം. ഐ റിപ്പീറ്റ്, 4ൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് 8ൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പറിൻ്റെ സ്ക്വയർ കണ്ടാലും, 2ൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പറിൻ്റെ സ്ക്വയർ കണ്ടാലും 4ലെ അവസാനം വരുന്നത്. സോ നമ്മുടെ ആൻസറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ 2 ആണ്, അല്ലെങ്കിൽ 8 ആണ്. അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ ബാക്കി എങ്ങനെ വർക്കൗട്ട് എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം. ഇവിടെ 38 അല്ലേ, ഇവിടെ 38 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട്, ലാസ്റ്റ് പാർട്ട് കഴിഞ്ഞോട്ടോ, സെക്കൻഡ് പാർട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്ത് 44 ആണ് നമ്മൾ പറഞ്ഞു. നമ്മുടെ ആൻസറിൻ്റെ സെക്കൻഡ് ഡിജിറ്റ് 2 ആണ്, അല്ലെങ്കിൽ 8 ആണ് നമ്മൾ പറഞ്ഞു. ഇനി ഫസ്റ്റ് പാർട്ടിലോട്ട് വരിക, 38. ആദ്യം ആലോചിക്കേണ്ട കാര്യം, ഈ 38 എന്ന് പറയുന്ന നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ, 38 എന്ന് പറയുന്ന നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ, അല്ല. നമുക്കറിയാം ഏതാണ്, 6 സ്ക്വയർ 36 കഴിഞ്ഞാൽ പിന്നെ 7 സ്ക്വയർ 49 ആണ്, അതിനിടയിൽ 38 എന്ന് പറഞ്ഞൊരു പെർഫെക്റ്റ് സ്ക്വയർ നമുക്ക് അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എടുക്കാവുന്നതിലെ ഹയസ്റ്റ് പോസിബിൾ വാല്യൂ അതിൻ്റെ സ്ക്വയർ റൂട്ടായിട്ട് പിക്ക് ചെയ്യുക. കേട്ട് പേടിക്കേണ്ട, ഹയസ്റ്റ് പോസിബിൾ വാല്യൂ എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതായത്
ആറ് സ്ക്വയർ 36 ഞാൻ നോക്കുമ്പോൾ പോരാ, എൻ്റെ ആൻസർ എനിക്ക് ഇവിടെ എത്ര കിട്ടണം, 38 കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ക്വയർ റൂട്ട് വാല്യൂ കിട്ടുന്നത്. ഞാൻ 7 പോയി, 7 പോകുമ്പോൾ എത്രയായിരുന്നു, 49 എനിക്ക് ഇവിടെ എത്രയേ ഉള്ളൂ, 38 ഉള്ളൂ. ഇവിടെ എത്രയായി, 49. സോ ഈ കേസിൽ നമ്മുടെ ഹയ്യസ്റ്റ് പോസിബിൾ വാല്യൂ എന്ന് പറയുന്നത് എന്താ, 6. അതായത് എൻ്റെ ആൻസർ ഒന്നുകിൽ 62 അല്ലെങ്കിൽ 68. എൻ്റെ ആൻസർ ഒന്നുകിൽ 62 അല്ലെങ്കിൽ 68. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിലേതാണ് 62 68 നമുക്കുള്ളത് മനസ്സിലാവണ്ടേ. അതിന് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് എന്തായിരുന്നു, 5 എൻ്റെ നമ്പറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനായിരുന്നു. ഇവിടെ 62 68 നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് വർക്കൗട്ട് ചെയ്യാം, 65 സ്ക്വയർ ആലോചിച്ചൂടെ, 65 സ്ക്വയർ എത്രയാണ് വരുന്നത് നമുക്ക് മെത്തേഡ് അറിയാം. അറിയാത്തവർ വീഡിയോ ഒന്ന് പോയി കാണാം, വളരെ സിമ്പിളായിട്ട് മനസ്സിൽ ചെയ്യാവുന്നില്ല, ഞാനിപ്പോൾ മനസ്സിൽ വർക്കൗട്ട് ചെയ്തതാണ്. 65 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്, 42 25. നമുക്ക് ഇവിടെ കാണാമെന്നിരിക്കുന്നത് എത്രയാണ്, 3844. ഇതിനേക്കാളും കുറഞ്ഞൊരു വാല്യൂ അല്ലേ. സോ ഒരിക്കലും എൻ്റെ ആൻസർ എന്താവാനേ പാടുള്ളൂ, 62 ആവാനേ പാടുള്ളൂ. ഞാൻ ഒന്നുകൂടി പറയാം, ഞാനിവിടെ 62 68 ഏതോ ഒന്നാണ് എൻ്റെ ആൻസർ എന്നുള്ളതിലോട്ട് നമ്മൾ എത്തി. പിന്നെ ഞാൻ പറയുന്ന കാര്യം, നമ്മൾ പറഞ്ഞ കാര്യം എന്താ, നിങ്ങൾ ആലോചിക്കാൻ പറഞ്ഞ എന്തായിരുന്നു, 65 സ്ക്വയർ ആലോചിക്കുക. 65 സ്ക്വയർ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ അറിയാം അല്ലേ, ഇല്ലെങ്കിൽ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഇതിന് താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ദയവേദ വീഡിയോ ഒന്ന് കാണാം, നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. 65 സ്ക്വയർ 4225. അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാളും കുറഞ്ഞൊരു വാല്യൂ സ്ക്വയറിലെ 3844 ആവുള്ളൂ. സോ എൻ്റെ ആൻസർ എന്താ, 62. ഒന്ന് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. 47 61 ഒന്നാണെങ്കിൽ എൻ്റെ പോസിബിലിറ്റി ചെക്കിയാ. അപ്പോൾ ആൻസറിൻ്റെ സ്ക്വയർ റൂട്ടിൻ്റെ ആൻസറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ 1 അല്ലെങ്കിൽ 9. അതെനിക്ക് കിട്ടി. എങ്ങനെ മനസ്സിലായി, രണ്ട് പാർട്ടായി ഞാൻ ഡിവൈഡ് ചെയ്തിരുന്നു, ഡിവൈഡ് ചെയ്തപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് വന്നത് 1. 1 വന്നാൽ എനിക്കറിയാം എൻ്റെ സ്ക്വയർ റൂട്ട് ഒന്നുകിൽ 1 എൻ്റെ എന്നായിരിക്കണം അല്ലെങ്കിൽ 9 എൻ്റെ എന്നായിരിക്കണം. ഇനി എന്ത് ചെയ്യണം, ഫസ്റ്റ് പാർട്ടിലോട്ട് വരണം. ഫസ്റ്റ് പാർട്ട് 47. 47 പെർഫെക്റ്റ് സ്ക്വയർ ആണോ, അല്ല, 47 പെർഫെക്റ്റ് സ്ക്വയർ അല്ല. സോ ഞാൻ ഹയസ്റ്റ് പോസിബിൾ വാല്യൂ എടുക്കണം. 6 സ്ക്വയർ 36 എനിക്ക് പോരാ, ഞാൻ അടുത്തതിലോട്ട് പോയി. 7 സ്ക്വയർ 49. അപ്പം എനിക്ക് എന്ത് മനസ്സിലായി, 7 സ്ക്വയർ 49 വന്ന് എന്ത് ചെയ്യും, കൂടിപ്പോയി. അപ്പം ഞാൻ ഏതിലോട്ട് തന്നെ വരും, 6 വരും. സോ എൻ്റെ ആൻസർ എന്താ വരുന്നത്, 61 അല്ലെങ്കിൽ 69. ഇനി നമ്മളെന്താ പറഞ്ഞത്, ഇത് കാണാനുള്ള ഐഡിയ നമ്മളെന്താ പറഞ്ഞത്, 61 അല്ലെങ്കിൽ 69 മനസ്സിലായി. ഇതേ സെയിം ബേസ് വാല്യൂ തന്നെ അവിടെയും വരുന്നത്. 65 സ്ക്വയർ മനസ്സിലാലോചിക്കുക. 65 സ്ക്വയർ എത്രയാണ് വരുന്നത്, 4225. ഇവിടെ 4761 അല്ലേ, കൂടുതലല്ലേ, കൂടുതലാണെങ്കിൽ 61 വരുമോ, ഇല്ല, 65നേക്കാളും കൂടിയൊരു നമ്പർ ആയിരിക്കണം. സോ എൻ്റെ ആൻസർ എന്താ, 6969. അടുത്തത് നോക്കിയേ, 90 25. ഇതേ ഇവിടെ ഒരു മാറ്റമില്ലാതെ ഒരു ആശ നിൽക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 5 എന്താ, 25. മുപ്പര എപ്പോഴും ആ ഒരു തന്നെയാണ്. സോ 25 അല്ലെങ്കിൽ 5 കണ്ടാൽ ലാസ്റ്റ് ഡിജിറ്റ് 5 നമ്മൾ അപ്പം തന്നെ എഴുതി. 90 സെയിം ലോജിക്ക് ആലോചിക്കുക. 90 പെർഫെക്റ്റ് സ്ക്വയർ ആണോ, അല്ല, എനിക്കറിയുന്ന ഹയസ്റ്റ് പോസിബിൾ വാല്യൂ 9 സ്ക്വയർ 81. 10 സ്ക്വയർ ആയാൽ 100 ആയിപ്പോയി. സോ ഞാൻ എന്തെടുത്തു, 9 എടുത്തു. 95 ഈ കേസിൽ പിന്നെ പോസിബിലിറ്റി ഒന്നുമില്ല, കാരണം എന്താ, 5 എൻ്റെ ചെയ്യുന്നത്, 5 എൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ത് തന്നെയാണ്, സ്ക്വയർ റൂട്ട് എന്ത് തന്നെയാണ്, 5 തന്നെയാണ്. ഇതേ അടുത്തത് 5 ഡിജിറ്റ് നമ്പറാണ്. 5 ഡിജിറ്റ് നമ്പറാണെങ്കിൽ ആകെ ഞാൻ നിങ്ങളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞത് എന്താ, ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ എങ്ങനെ ഗ്രൂപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 2 ഡിജിറ്റ് ഒരു ഗ്രൂപ്പ്, ബാക്കി എത്ര ഉണ്ടെങ്കിൽ എന്താ, അത് വേറൊരു ഗ്രൂപ്പ്. 29 9 എൻ്റെ എന്ന്, 9 എൻ്റെ എന്ന്. സോ എൻ്റെ ആൻസറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തൊക്കെയാവാം, ഒന്നുകിൽ 3 അല്ലെങ്കിൽ 7. ഇനി എന്താ, 151. കോമ്പറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്, 25 വരെയുള്ള സ്ക്വയർസ് ബയാട്ട് ചെയ്തിരിക്കുക. ഇതിപ്പോൾ 151. സോ നമ്മൾ ആലോചിക്കുന്നു, 11 സ്ക്വയർ 121 പോരാ, 12 സ്ക്വയർ 144 പോരാ, പക്ഷേ 13 സ്ക്വയർ 169 എത്തുമ്പോൾ എന്തായി, കൂടുതലായിപ്പോയി. സോ എനിക്കിവിടെ എത്ര എടുക്കാൻ പറ്റുള്ളൂ, 12 എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ ആൻസർ കിട്ടിയിട്ടില്ല അല്ലേ, 123 ആവാം അല്ലെങ്കിൽ ഏതാവാം, 127 ആവാം. എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്, 12 എന്ത് ചെയ്യണം, തൊട്ടടുത്ത നമ്പറായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യണം, അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. അതായത് 125 സ്ക്വയർ വേണം നമ്മൾ വർക്കൗട്ട് ചെയ്യാനായിട്ട്. 125 സ്ക്വയർ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയാം അല്ലേ, ലാസ്റ്റ് ഡിജിറ്റ് 25, 12 × 13 156. 15625 അല്ലേ, ഇവിടെ എത്രയാ ഉള്ളത്, ഇതിനേക്കാളും ചെറിയ വാല്യൂ അല്ലേ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ആൻസർ ഏതായി പറ്റൂ, 125 സ്ക്വയർ 15625 ആണ്. അതായത് 15625 ഇവിടെ 15129 ഇതിനേക്കാളും ചെറിയൊരു നമ്പറാണ്. സോ എൻ്റെ ആൻസർ എന്താ, 123. സെയിം ലോജിക്ക് നമ്മൾ താഴെ അപ്ലൈ ചെയ്യുന്നു. 6 6 2 ഡിവൈഡ് ചെയ്തു, 96 ഒരു പാട്ട്, 184 വേറൊരു പാട്ട്. 6 എൻ്റെ ചെയ്യുന്ന നമ്പർ, ദേ 6 എന്താ പോസിബിലിറ്റീസ്, 2 പോസിബിലിറ്റീസ്, ഐതർ 6 or 4. ഞാൻ എഴുതി വെച്ചു, ഐതർ 6 or 4. 184 പെർഫെക്റ്റ് സ്ക്വയർ ആണോ, അല്ല, നമ്മൾ ആലോചിക്കുക. 13 സ്ക്വയർ 169 അത് കിട്ടി. 14 സ്ക്വയർ എത്രയാണ് വരുന്നത്, 14 സ്ക്വയർ
പതിമൂന്ന് സ്ക്വയർ 169, 14 സ്ക്വയർ 196 വരും അല്ലേ. സോ ഇവിടെ അത്രയും വേണോ വേണ്ട, നമുക്ക് എന്ത് മതി, 13 മതി. സോ 136 അല്ലെങ്കിൽ 134. ഇനി എന്ത് ചെയ്യണം, 135 സ്ക്വയർ വർക്കൗട്ട് ചെയ്യണം. 135 സ്ക്വയർ വർക്കൗട്ട് ചെയ്താലല്ലേ നമുക്ക് 136 ആണോ 134 ആണോ എന്ന് പറയാൻ പറ്റുള്ളൂ. 135 സ്ക്വയർ കാണാൻ എന്ത് ചെയ്യണം, 13 × 14 മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. പോരെ, 13 × 14 എത്രയാണ് വരുന്നത്, 169 പതിമൂന്ന് 182 ആണ് വരുന്നത്. അതായത് ഇവിടെ അതിനേക്കാളും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താ, 184 96 ആണ് കൂടുതലാണ്. സോ എൻ്റെ ആൻസർ എന്ത് വന്നേ പറ്റൂ, 136. സോ മെത്തേഡ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കുറച്ചെണ്ണം റാൻഡം ആയിട്ട് നിങ്ങൾ തന്നെ എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടുക, ഞാൻ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാത്തിലുപരി ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിക്സ്.